മറ്റൊരു മേഖലയിലും കാണാത്ത ലൈംഗിക ചൂഷണമാണ് സിനിമാ മേഖലയിലെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലിൽ നിയമ നടപടിക്ക് സർക്കാർ നിർബന്ധിതരാകും. റിപ്പോർട്ടിൽ ഇതുവരെ കേസെടുക്കാത്ത പോലീസും ആശയക്കുഴപ്പത്തിലാണ്. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ നടപടി ക്രിമിനൽ കുറ്റമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡിജിപിക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. റിപ്പോർട്ടിൽ അമ്മ അടക്കമുള്ള സംഘടനകൾ ഇതുവരെ നിലപാട് പറഞ്ഞിട്ടുമില്ല. വി വി അരുണും ഒപ്പം ഡാനി പോളും ചേരും കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വിശദാംശങ്ങളുമായി ആദ്യം വി വി അരുണിലേക്കാണ്. അരുൺ, അങ്ങനെ നാലര വർഷത്തിന് ശേഷം വെളിച്ചം കണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നമ്മൾ ഇന്നലെ അത് വിശദമായി ചർച്ച ചെയ്തതാണ്. അത്രമാത്രം ലൈംഗിക ചൂഷണമാണ് സിനിമാ മേഖലയിൽ വനിതകൾക്കെതിരെ നടക്കുന്നതെന്ന് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഏറ്റവും പ്രധാനമായി ഈ ലൈംഗിക ആരോപണത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സമ്മർദ്ദത്തിലാണ് സർക്കാർ എന്ന് വേണം പറയാൻ. എന്താണ് നിലവിലെ സർക്കാർ നിലപാട്? എന്തെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ട്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഭവ്യ, 2019 December 31 ഈ റിപ്പോർട്ട് സർക്കാരിന് മുഖ്യമന്ത്രി ആദ്യ പിണറായി മന്ത്രിസഭയുടെ കാലത്താണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഹേമ കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി റിപ്പോർട്ട് കൈമാറിയത്. അതിനുശേഷം 4.5 വർഷത്തിലേറെ പിന്നിടുമ്പോഴും ആ റിപ്പോർട്ടിന് മേൽ അടയിരിക്കുകയായിരുന്നു പിണറായി സർക്കാർ ചെയ്തത്. സാംസ്കാരിക വകുപ്പിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒക്കെ റിപ്പോർട്ട് പരിശോധിക്കാനും അതിനുമേലോ നടപടി സ്വീകരിക്കാനും അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ സർക്കാർ ആ റിപ്പോർട്ടിന് മേൽ അക്ഷരാർത്ഥത്തിൽ അടയിരുന്നു. ആ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിലായി എന്ന് തന്നെ പറയേണ്ടി വരും. നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം, ചില മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നടത്തിയ നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് പുറംലോകം കണ്ടത്. അങ്ങനെ കാണുമ്പോഴും അത് അതിന്റെ യഥാർത്ഥ റിപ്പോർട്ടാണോ കണ്ടതെന്ന കാര്യത്തിൽ അല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ആരാണ് സിനിമാ മേഖലയിലെ വേട്ടക്കാർ? ആരാണ് നിരന്തരം സിനിമാ മേഖലയിൽ കടന്നു വരുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത്? ആരാണ് സ്ത്രീകൾക്ക് ലൈംഗിക ചൂഷണമില്ലാതെ സിനിമാ മേഖലയിൽ തുടരാൻ അനുവദിക്കാത്തത്? അവർ ആരൊക്കെയാണ്? സിനിമാ മേഖലയിലെ വില്ലന്മാർ ആരാണ്? നായകന്മാർ എന്ന് നമ്മൾ കരുതുന്നവരായിരിക്കാം ഒരുപക്ഷേ ഈ വില്ലൻ റോളിൽ ഉണ്ടാകുന്നത്. അവരാരൊക്കെ എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. കേരളം തേടുന്നത് അതാണ്, സർക്കാർ പറയേണ്ടത് അതാണ്. സാധാരണഗതിയിൽ ഒരു ലൈംഗിക പീഡന പരാതി വന്നാൽ ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത്. ഇരയെ തിരിച്ചറിയാവുന്ന ഒന്നും ഉണ്ടാകരുത്. അതിനപ്പുറത്തേക്ക് ആരാണോ ആ ഇര ആ പ്രതി ആരാണ്, ആരൊക്കെയാണ് പ്രതി എന്ന കാര്യത്തിൽ തുറന്നു പറയുക തന്നെയാണ് കേരള സമൂഹം ചെയ്യാറുള്ളത്. ആ പ്രതികൾക്കെതിരെയാണ് നടപടിയെടുക്കാറുള്ളത്. നമുക്കറിയാം, കൊച്ചിയിൽ ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാരൊരാളായ ദിലീപിനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. അതൊരു സംഭവം മാത്രമാണ്. അതുപോലുള്ള എത്രയോ സംഭവങ്ങൾ സിനിമാ മേഖലയിൽ നിരന്തരം നടക്കുന്നുണ്ടെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ആ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിനെയാണ് സർക്കാർ ഇനിയും നടപടിയെടുക്കാതെ വച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സിനിമാ മേഖലയിലെ വിഗ്രഹങ്ങൾ വീണുടയുമെന്ന ഭയമാണോ സർക്കാരിനെ ഇത്തരത്തിൽ ഇപ്പോഴും ഇങ്ങനെ തണുപ്പൻ സമീപനം സ്വീകരിക്കാൻ നിർബന്ധിതരാക്കുന്നത്? സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നവംബറിൽ കോൺക്ലേവ് നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ഇത്തരം ആളുകൾ തുടരുന്ന, അവർ വിരാജിക്കുന്ന 15-അംഗ മാഫിയ സംഘം അല്ലെങ്കിൽ പവർ വളരെയധികം അധികാരമുള്ള ശക്തിയുള്ള സംഘങ്ങൾ ഇപ്പോഴും തുടരുന്ന സിനിമാ മേഖല എങ്ങനെയാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ചോദ്യമാണ് സർക്കാർ നേരിടേണ്ടി വരുന്നത്. സർക്കാർ മറുപടി പറയേണ്ടുന്ന അവസരമാണിത്. അക്ഷരാർത്ഥത്തിലൊരു കുരുക്കിലേക്കാണ് പിണറായി സർക്കാർ ഈ വിഷയത്തിൽ പോകുന്നത് വേണമെങ്കിൽ പറയാം. കാരണം നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥ സർക്കാരിനുണ്ട്. ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്രയും നാൾ പൂഴ്ത്തിവെച്ചു? അത് തന്നെ ക്രിമിനൽ കുറ്റമെന്ന് വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം അത് ഏറ്റെടുത്തിൽ ഒരുപക്ഷെ അവർക്കെതിരെയും ചോദ്യങ്ങൾ ഉണ്ടാകാം. കാരണം സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന വളരെയധികം ഗ്ലാമറുള്ള ബാധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ.